ഹായ് ഹലോ എല്ലാവർക്കും പ്രിയ ശുചിക്കുട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റവ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പവും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു റവദോശയും. അപ്പോൾ ഇത് രണ്ട് റെസിപ്പീസും നല്ല കിഡുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ റവദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് ഞാൻ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള റവദോശ ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. വറക്കാത്ത റവയാണ്, വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. അരക്കപ്പ് നമ്മുടെ വറുത്ത അരിപ്പൊടി, ആ അരിപ്പൊടി എടുത്തേക്കണത്, നമ്മുടെ ഇടിയപ്പത്തിനും ഇതിനൊക്കെ നൂൽപ്പെട്ടിനൊക്കെ എടുക്കണേ അതേ അരിപ്പൊടി. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദ, മൈദ കുറച്ച് മതി, അല്ലെങ്കിൽ നമ്മുടെ ആ ക്രിസ്പി ആയിട്ടുള്ളത് അത്ര നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് വേണ്ടത് ഒരു ടീസ്പൂൺ നമ്മുടെ ജീരകം, നമ്മുടെ കറിക്കൊക്കെ ചേർക്കുന്ന ജീരകം, പെരും ജീരകമല്ല ആ ജീരകം, ഞാനത് ഒരു ടീസ്പൂണൊക്കെ അത്രയൊക്കെ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതാ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി. ഞാൻ ഉള്ളി ഇപ്പം ചേർക്കണില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് ചെറു കടിക്കുമ്പോൾ കൂടുതൽ ചേർത്ത് ആയി പോകണ്ട, ഞാൻ കുറച്ചൊരു ഇഞ്ചി എല്ലാം ഒരു ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം ഇന്നത്തെ വെള്ളത്തിൻ്റെ അളവില്ല, റവദോശയ്ക്ക് നല്ല ഭയങ്കര ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഞാനിതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റവ നന്നായിട്ട് ആ വെള്ളത്തിലൊന്ന് കുതിർന്ന് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ അത് ഞാനൊരു 15 മിനിറ്റ് മാറ്റി വെച്ചാൽ ആ ടൈമിൽ നമുക്ക് സോഫ്റ്റ് റവദോശക്കുള്ള മാവും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി, നമുക്കതൊന്ന് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കണം. അതിനുവേണ്ടി മിക്സി ഞാൻ യൂസ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ വറക്കാത്ത തന്നെ റവ, ഞാനൊരു 1.5 കപ്പ്, ഇതിന് വറക്കാത്ത തന്നെ വേണം, എന്നാലേ ആ ഒരു നമുക്ക് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ ശരിയായിട്ട്. 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മൈദ, മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാലും കുഴപ്പമില്ല, വറക്കാത്ത അരിപ്പൊടിയാലും കുഴപ്പമില്ല. അരിപ്പൊടി കൈമലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു 1 ടേബിൾ സ്പൂൺ അരി വെറുതെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ കൂടിയിട്ടൊന്ന് അരച്ച് കൊടുത്താലും മതി, എന്നാലും പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇത് പറഞ്ഞല്ലോ സോഫ്റ്റ് റവദോശയാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ അത് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം, എന്നാലാണ് നമ്മുടെ നല്ല നമ്മുടെ കള്ളപ്പം മാതിരിയൊക്കെ ആ ഒരു ഇതിൽ കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണിത്, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തു. മറ്റേ ടൈപ്പ് ഈസ്റ്റാണെങ്കിൽ നിങ്ങളിത് മിക്സ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ചൂടുവെള്ളത്തിൽ ആ ഈസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി, എന്നിട്ട് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ അകത്ത് വേണ്ടത് 2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ടത് ലൈറ്റ് ചൂടുവെള്ളം, ചൂട് കൂടിപ്പോകരുത്. അപ്പം അതൊരു ഇതിലിപ്പോൾ 1.5 കപ്പാണല്ലോ ഞാൻ എടുത്തത്, അതിന് 2 കപ്പ് ലൈറ്റ് ചൂടുവെള്ളം. ഈ ഒരു അളവ് തന്നെയാണ് ഞാൻ കപ്പിലെടുത്ത് കൊടുത്തത്, അതുകൊണ്ട് ഈ അളവ് തന്നെ ഞാൻ എടുത്തത്. അപ്പോൾ ഇത് ലൈറ്റ് ചൂടുവെള്ളം ആ 1 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി 1 കപ്പും കൂടെ ബാക്കിയുണ്ട്, അത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാനത് അതായത് അടുത്ത 1 കപ്പും കൂടെ വെള്ളം എടുത്ത് കൊടുത്തു. അത് ഈ മിക്സിൻ്റെ ജാറിൽ തന്നെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കും. എൻ്റെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് നമ്മുടെ ക്രിസ്പി ദോശ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാണ്ട് അതാണ് ഇതിന് ശരിക്കും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ആ 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞു. റവയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് സൂക്കിയത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. പിന്നെ തവ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ചൂട് വേണം, എന്നാലേ നമ്മുടെ ഇത് ശരിക്കും ഒരു നീർദോശേൻ്റെ ആ ഒരു ഇത് ഓട്ട ഓട്ട പോലെയൊക്കെ ഉണ്ടാവുക. അപ്പം ആ ഒരു കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ നന്നായിട്ട് തവ ചൂടാവണം, ഇതുപോലെ നല്ല വാട്ടറി ആയിരിക്കണം.
ഇപ്പോ ഇന്നത്ത എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില എന്തായാലും ഇട്ട് കൊടുക്കണം, നല്ല ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് ഞാൻ തവ ചൂടാക്കാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പാൻ വെച്ചു കൊടുത്ത് നല്ല ചൂടായിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ മൊളിച്ച് മല്ലിയെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ദോശ ഓൾമോസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഈ ചെറിയ സ്ഥലത്ത് ഇങ്ങനെ ഒരു കട്ടിയിൽ കണ്ടല്ലോ, അതിങ്ങനെ ഈ നമ്മുടെ തവി വെച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അവർ അവിടെ നന്നായിട്ട് അങ്ങ് മുരിഞ്ഞിട്ട് നല്ല ഇതായിട്ട് വന്നോളൂ. ഇപ്പം എല്ലാ സ്ഥലത്തും ഒരേപോലെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ ആക്കുവാണെങ്കിൽ. ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ട് ഞാൻ ഇത് മറിച്ചിട്ട് കൊടുക്കണില്ല, ഇങ്ങനെ തന്നെ അങ്ങ് എടുക്കുക. ഇത് നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള റവദോശ റെഡിയായിട്ടുണ്ട്. ഈ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം എത്രത്തോളം ക്രിസ്പിയാണെന്ന്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് അടുത്ത സെറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വെള്ളം കൂടുതൽ വേണം പോകുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ എൻ്റെ ഒരു പാകമായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് റവദോശൻ്റെ മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഇങ്ങനെ തന്നെ വേണമെങ്കിലും ചെയ്തു കൊടുക്കാം, പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴായിരുന്നു. പിന്നെ നമ്മുടെ കുറച്ച് തേങ്ങ, ഒരു രണ്ട് മൂന്ന് അല്ലി കുഞ്ഞുള്ളി, പിന്നെ നമ്മുടെ പെരിഞ്ചീരകം, സാദാ ജീരകമല്ല പെരിഞ്ചീരകമാണ് ചേർത്തത്. ഇത് ചതച്ചിട്ട് നമ്മുടെ കള്ളപ്പത്തിലൊക്കെ ചെയ്തു കൊടുക്കുമല്ലോ, അതേപോലെ ഞാൻ ചെയ്തു കൊടുത്തു. അത് ഞാൻ മിക്സിയൊന്നും എടുത്തില്ല, ഇതേപോലത്തെ ഒരു കല്ലിൽ നമുക്ക് ചതച്ചിട്ട് കൊടുക്കുകയോ വേണ്ടു. എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഇതൊന്നിങ്ങനെ ചതച്ചു കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ടൈമിൽ കല്ല് ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം കല്ല് ചൂടായിട്ടുണ്ട്. എൻ്റെ ഇത് അയണിൻ്റെ തവയാണ്, ഇരുമ്പിൻ്റെ കല്ലാണ്. ഇച്ചിരി എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഇതൊന്ന് ഇതുപോലെ കമത്തി ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പം ഇത് നമ്മുടെ സോഫ്റ്റ് റവദോശ റെഡി ആയിട്ടുണ്ട്, ക്രിസ്പി ആയിട്ടുള്ള റവദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സോഫ്റ്റ് ദോശയും ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോക്കൂ എന്തുമാത്രം സോഫ്റ്റ് ആയിട്ട് എഴുതിയിരിക്കണേ, നല്ല പഞ്ഞ പോലത്തെ ദോശയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടമാവും ഇത്. അപ്പോൾ നമ്മുടെ എപ്പോഴും അരിദോശയും വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.